ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീ വിശാഖ്, വി വി എന്റർടൈൻമെന്റ്. നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളുള്ളത് കൊല്ലത്ത് തട്ടാമലയിലാണ്. അപ്പോൾ തട്ടാമലയിൽ നമ്മൾ വന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസ്ഡ് കാറിൻ്റെ വീഡിയോ എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ ബാക്കിൽ ഒരുപാട് കാറുകൾ കിടക്കുന്നതായിട്ട് കാണാം. അതിൽ കുറച്ച് വാഹനങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത്. ലൊക്കേഷൻ പറഞ്ഞു തട്ടാമലയാണ്. പോപ്പുലറിൻ്റെ യൂസ്ഡ് കാർ ഷോറൂമാണ് ഇത്. അപ്പോൾ അത്യാവശ്യം വാറണ്ടിയോടുകൂടിയും ഫുൾ എമൗണ്ട് ലോണോട് കൂടിയൊക്കെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് വാഹനം സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ലൊക്കേഷൻ ഞാൻ പറഞ്ഞു തട്ടാമല. തട്ടാമല ഈ ഒരു ഷോറൂമിനോട് ചേർന്ന് തന്നെ ഒരു കാനറ ബാങ്ക് വരുന്നുണ്ട്. അപ്പോൾ കാനറ ബാങ്കാണ് മെയിൻ ലൊക്കേഷൻ നമുക്ക് വരുന്നത്. അപ്പോൾ കൊല്ലം തട്ടാമല ആ ലൊക്കേഷൻ നോക്കി വെച്ചു. താഴെ ഒരു നമ്പർ നൽകിയിട്ടുണ്ട്. കൂടുതലായിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. അപ്പോൾ ജോബിൻ ചേട്ടനാണ് അവിടെ നിപ്പോണ്ട്. അപ്പോൾ ഇന്ന് എപ്പോഴും നമുക്ക് ജോബിൻ ചേട്ടനാണ് ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് ജോബിൻ ചേട്ടൻ്റെ ഡീറ്റെയിൽസ് ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ ജോബിൻ ചേട്ടൻ നമസ്കാരം. അപ്പോൾ നമ്മൾ കുറച്ച് നാളാണ് ഇവിടുന്ന് വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ജോബിൻ ചേട്ടൻ ചോദിച്ച് മനസ്സിലാക്കാം. അത്യാവശ്യം മോഡലുള്ള വാഹനങ്ങളാണ് ഇവിടെ കിടക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് വരുന്ന സമയത്ത് ഏറ്റവും പുതിയ കേട്ടനാണ്. അത്യാവശ്യം മോഡൽ കൂടിയ വാഹനം തന്നെയാണ്. ജോബിൻ ചേട്ടൻ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞേ. ഈ വണ്ടി 2022 ഓൾട്ടോ കേറ്റൻ VXi ആണ്. ഇപ്പം മാരുതിയുടെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് മോഡലാണ്. സിംഗിൾ ഓണറാണ്. 3800 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ആഴ്ചകളിൽ ഇസ്റ്ററി ഒന്നും തന്നെ ഇല്ല. പ്രോപ്പർ സർവീസ് കാര്യങ്ങൾ രണ്ടെണ്ണം ചെയ്തിട്ടുണ്ട്. ടയറെല്ലാം വന്ന ടയർ തന്നെ, 3800 കിലോമീറ്റർ ഓടിയ ടയർ തന്നെ. നമുക്ക് ഒരു വർഷം വാറണ്ടി വരുന്ന വണ്ടിയാണ്. 15000 കിലോമീറ്റർ സർവീസും ഉണ്ട്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 450000 രൂപയാണ്. 450000 രൂപ റേഞ്ചിലാണ് പ്രൈസ് വരുന്നത്. എത്ര വരെ കിട്ടുമായിരിക്കും വണ്ടി? വിലയുടെ 85-90% വരെ ചെയ്യാം. 90%. എനിക്ക് പുതിയ വണ്ടിക്ക് ഏകദേശം 5 മുകളിൽ വരെ വരുന്നുണ്ട്. 5-6 ഇഞ്ച് കാണാൻ സാധ്യതയുണ്ട്. ആറ് ഇഞ്ച് വരുന്നുണ്ട്. അപ്പോൾ അതാണ് ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസ് വരുന്നത്. അപ്പോൾ VXi ആണ്. അപ്പോൾ ഇൻഫോർമേഷൻ സിസ്റ്റം അങ്ങനെ അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങളല്ല ഈ ഒരു വാഹനത്തിൽ കാണാം. പ്രത്യേകിച്ച് എടുത്ത് കാണിക്കേണ്ട കാര്യമില്ല. ലോ കിലോമീറ്ററാണ്. റെഡ് കളറാണ്. അപ്പോൾ സീറ്റ് കവർ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് കസ്റ്റമർ. വീൽ കപ്പ് വരുന്നുണ്ട്. ടയറൊക്കെ കണ്ടീഷനാണ്. പ്രത്യേകിച്ച് ഇതിനകത്ത് ഒരുപാടിട്ട് നമ്മൾ കാണിക്കേണ്ട കാര്യമൊന്നും വരുന്നില്ല. സ്ക്രാച്ചസോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഞാൻ സീറ്റ് കൂടെ ഒന്ന് കാണിച്ചിരുന്നു. സീറ്റൊക്കെ ചെയ്തത് കണ്ട ഈ ഒരു രീതിയിൽ സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. ഇൻഫോർമേഷൻ സിസ്റ്റം, AC, പൗസ് ഇയറിംഗ്, എയർ ബാഗ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ വേറെ ഒന്നുമില്ല ഈ ഒരു വാഹനത്തിൽ പറയാനായിട്ട്. നമുക്ക് ഇവിടുന്ന് നേരെ നമുക്ക് അടുത്തതിലേക്ക് പോകാം. അടുത്ത വാഹനം നമുക്ക് കിടക്കുന്നത് ഓൾട്ടോ തന്നെയാണ്. അപ്പോൾ ഇത് നമ്മൾ ഓൾട്ടോയാണ് കാണിച്ചത്. അപ്പോൾ ഈ കിടക്കുന്നത് ഓൾട്ടോ. അപ്പോൾ ഇത് ഇതിന് തൊട്ട് മുന്നേ ഉള്ള മോഡലാണ്. ഇതിപ്പോൾ എനിക്കൊന്ന് 800 CC വരുന്ന വാഹനമാണ്. 1000 CC ആണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളൊന്ന് പറഞ്ഞേട്ടാ. ഈ വണ്ടി 2022 തന്നെയാണ്. LXi ഓപ്ഷനാണ്. 2 എയർ ബാഗ് വരുന്നുണ്ട്, ABS വരുന്നുണ്ട്. സിംഗിൾ ഓണറാണ്. ഇതും 4000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പക്കാ വണ്ടി വന്ന കണ്ടീഷൻ തന്നെയാണ്. ടയറും കാര്യങ്ങളെല്ലാം വന്ന ടയറുകളാണ്. ഇതിന് ഒരു വർഷം വാറണ്ടി, 3 ഫ്രീ സർവീസ്. ഇതിൻ്റെ പ്രൈസ് വരുമ്പോൾ 390000 രൂപ വരും. 390000 പ്രൈസ് വരുന്നത്. 400000 രൂപ. എത്ര ലോൺ കിട്ടുമായിരിക്കും ഈ ഒരു വണ്ടിക്ക്? വണ്ടി വിലയുടെ 90% ചെയ്തരാം. വണ്ടി വിലയുടെ 90%. 50000 രൂപയ്ക്ക് അകത്തുണ്ടെങ്കിൽ 40000-50000 ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കാം. സ്റ്റീരിയോ വല്ലതും ചെയ്തിട്ടുണ്ടോ കസ്റ്റമർ? സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇവിടേക്ക് വരാം. അപ്പോൾ എക്സ്ട്രാ സ്റ്റീരിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ കസ്റ്റമർ ചെയ്തിട്ടുണ്ട്. അതുപോലെ സീറ്റ് കവർ കമ്പനി തന്നെ ഇൻബിൽഡ് ആയിട്ട് വരുന്ന സീറ്റ് കവർ തന്നെയാണ് വാഹനത്തിൽ ചെയ്തത്. പ്രത്യേക വേറെ പുതുമായിട്ടൊന്നും ചെയ്തിട്ടില്ല. മാറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഇത്രയേ ഉള്ളൂ ഈ ഒരു വാഹനത്തിൽ കാണിക്കാനായിട്ട്. പ്രത്യേകിച്ച് വേറെ ഒന്നും കാണിക്കാനായിട്ടൊന്നുമില്ല. ഓൾട്ടോ ആണ്. പ്രൈസ് എല്ലാവർക്കും അറിയാൻ പറഞ്ഞു. അപ്പോൾ തന്നെ ഇതിന് അടുത്തതിലേക്ക് വരാം. അടുത്ത കിടക്കുന്നതും ഓൾട്ടോയാണ്. അപ്പോൾ ഓൾട്ടോയുടെ കാര്യം അറിയാം. പെട്രോളേ വരത്തുള്ളൂ. ഇതും ഒരു 800 CC വാഹനമാണ്. വൈറ്റ് കളറാണ് കിടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാട്ടാ? ഈ വണ്ടി 2020 മോഡല്. ഇത് ഓൾറെഡി സെക്കൻഡ് ഓർഡറാണ്. 28000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇതിൻ്റെ പ്രൈസ് വരുമ്പോൾ 340000 രൂപയാണ് വരുന്നത്. 340000 രൂപയാണ്. ഓക്കെ. അപ്പോൾ ഇതിന് ലോൺ എത്ര വരെ കിട്ടുമായിരിക്കും? 90% ചെയ്യാം. വണ്ടി വിലയുടെ 90% ചെയ്തുതരാം. 90% വരെ നമുക്ക് ലോൺ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസൊക്കെ വരുന്നത്. 340000-90% ലോൺ വരാം. ഇത് ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്താൽ പോകാവുന്നേ ഉള്ളൂ. ഈ സ്ക്രാച്ചൊക്കെ, വീൽ കപ്പ് വരുന്നുണ്ട്. ടയറൊക്കെ കണ്ടീഷനാണ്. LXi വേരിയൻ്റാണ് കിടക്കുന്നത്. സീറ്റ് കവർ രണ്ടാമത് ചെയ്തു. സ്റ്റീരിയോ വരുന്നുണ്ട്. എയർ ബാഗ്, AC തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. വേറെ ഒന്നുമില്ല. ഈ ഓൾട്ടോയ്ക്കകത്ത് ഒരുപാട് നമ്മളിട്ട് കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. 340 പ്രൈസ്. അത്യാവശ്യം ലോൺ എമൗണ്ടും കിട്ടും. ചെറിയ ഡൗൺ പേയ്മെൻറ്റ് ഇറക്കിക്കൊണ്ടുപോകാൻ പറ്റുന്നൊരു വാഹനമാണ്. അപ്പോൾ അടുത്ത കിടക്കുന്നത് കേട്ടനാണ്. നമ്മുടെ അടുത്ത വാഹനം വരുന്നത് മാരുതിയുടെ വാഹനം തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസൊക്കെ എങ്ങനെയാണ്? ഇത് പഴയ മോഡൽ കേട്ടനാണ്. 2012 VXi ആണ് വണ്ടി. കിലോമീറ്റർ ഓടിയിരിക്കുന്നത് 60000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓൾറെഡി സെക്കൻഡ് ഓണറാണ്. ഇതിൻ്റെ പ്രൈസ് വരുമ്പം 210000 രൂപയാണ് വരുന്നത്. 210 ചോദിക്കുന്നത്. എത്ര മോഡലായിരുന്നു? 2012 VXi 12 മോഡലാണ്. അപ്പോൾ ലോൺ കിട്ടണമല്ലോ ഇതിന്? നമുക്ക് ചെയ്യാം. നമുക്കൊരു 2.5 വർഷം വരെ ചെയ്തരാം. 2.5 വർഷം. എത്ര വരെ കിട്ടുമായിരിക്കും? 1.5 വരെ കിട്ടുമോ? ആ ഒരു 140-150 വരെ ചെയ്യാം. 150 വരെ ചെയ്യാം. ഓക്കെ. അപ്പോൾ താല്പര്യം ഉള്ളവർ കോൺടാക്ട് ചെയ്യുക. ഇത് തന്നെയാണ് ആ ഒരു വാഹനത്തിൻ്റെ മാർക്കറ്റിൽ വരുന്നത്. അപ്പോൾ വേറെ കംപ്ലൈൻറ്റ് ഒന്നും കാണത്തില്ല. അവർ അത്രയും നോക്കിയായിരിക്കും വാഹനം എടുക്കുന്നത്. ടയർ കണ്ടീഷനാണ്. സീറ്റ് കവറൊക്കെ രണ്ടാമത് കസ്റ്റമർ എക്സ്ട്രാ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടിട്ടുണ്ട്. അത് കൊള്ളാം. സ്റ്റീരിയോ വരുന്നുണ്ട്. AC പൗസ് ഇറങ്ങി. അത്യാവശ്യം വരുന്ന കാര്യങ്ങളെല്ലാം വാഹനത്തിനുള്ളിൽ വരുന്നുണ്ട്. 210 പ്രൈസ് വരുന്നത്. അപ്പോൾ അത്യാവശ്യം ഡിസ്കൗണ്ട്. ജോബിൻ ചേട്ടാ, നമുക്ക് അതിനകത്ത് ഡിസ്കൗണ്ടും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ടോ?
നമുക്ക് ചെറിയ ഡിസ്കൗണ്ട് ഒക്കെ ചെയ്തു കൊടുക്കാം. അതെ അതെ, ഡിസ്കൗണ്ട് ചെയ്താലേ കച്ചവടം നടക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അടുത്ത കിടക്കുന്നത് എസ്പ്രസ്സോയാണ്. അപ്പോൾ ഇതും പുതിയ വാഹനമാണോ അല്ലെങ്കിൽ പഴക്കമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ്? ഇത് 2020 എസ്പ്രസ്സോ VXI ആണ്. 30,000 kilometers ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണറാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 4.5 lakh rupees വരും. 4.5 lakh rupees റേഞ്ചിൽ പ്രൈസ് വരുന്നുണ്ട്. 5 lakh rupees പ്രൈസ് വരുന്നൊരു വാഹനമാണ്. അപ്പോൾ ലോൺ എത്ര വരെ കിട്ടും? 90% ചെയ്യാം. 90% വരെ ചെയ്യാം. വേരിയൻ്റ് ഏതാ? VXI. VXI വരുന്നുണ്ട്. ജസ്റ്റ് ഇനി അകത്തോട്ട് കാണിക്കേണ്ട കാര്യമൊന്നും ഇല്ലാണ്ട് ഇഷ്ടപ്പെട്ട സിസ്റ്റം വരും. സെൻട്രൽ ലോക്ക്, പവർ വിൻഡോ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് വരുന്നത്. വീൽ കപ്പ് കിടപ്പുണ്ടാകാത്ത അതോ ഇല്ലേ? വീൽക്കപ്പുണ്ട്. ഓക്കെ, വീൽക്കപ്പ് ഇട്ടിട്ടേ ഉള്ളൂ. ഇപ്പോൾ വീൽക്കപ്പ് വരുന്നുണ്ട്, വീൽക്കപ്പ് തരും. വേറെ അക്സസറീസ് ആണെങ്കിൽ ഒരുപാട് കാര്യങ്ങളൊന്നും കസ്റ്റമർ ചെയ്തിട്ടില്ല. അപ്പോൾ അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ വരുന്ന ഒരു വാഹനമാണ്. റെഡ് കളറുമാണ്, സ്ക്രാച്ചസ് ഒന്നുമില്ല, നീറ്റാണ്. 4 lakh rupees അവർ ചോദിക്കുന്നത്. ഡിസ്കൗണ്ട് എന്തെങ്കിലും നിങ്ങൾ സംസാരിച്ച് നോക്കുക, റെഡിയാക്കി തരും. അപ്പോൾ അടുത്ത് കിടക്കുന്നത് കിഡാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിൽക്കാം. അപ്പോൾ കിഡിലേക്ക് വരാം. അപ്പോൾ കിഡിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ അത്യാവശ്യം നീറ്റുള്ളൊരു വണ്ടിയാണ്. കിഡ് വരുമ്പോൾ 2019 മോഡലാണ്. RST ഓട്ടോമാറ്റിക് ആണ്. സിംഗിൾ ഓണറാണ്. ഇത് 30,000 kilometers ഓടിയിരിക്കുന്നത്. ഇതിൻ്റെ പ്രൈസ് വരുമ്പോൾ 435 വരും. 435. അപ്പോൾ ഓട്ടോമാറ്റിക് വണ്ടിയാണ്. ഓട്ടോമാറ്റിക് വണ്ടിയാണ്. ഓക്കെ, സിംഗിൾ ഓണറാണ്. സിംഗിൾ ഓണറാണ്. അപ്പോൾ ഇതിന് എത്ര ഫണ്ടിങ് കിട്ടും? ഇത് 0 ഇറക്കണോ മറ്റോ? ഇല്ല, ഇത് അത്ര. ഇതൊരു 80% പ്രതീക്ഷിച്ചാൽ മതി. 80%. അപ്പോൾ എനിക്കൊരു 50-60 rupees അടവ് വരും. 50-60 rupees അടയ്ക്കുവാണെങ്കിൽ ബാക്കി എടുക്കാൻ പറ്റും. 5 years വരെ ചെയ്ത് കൊടുക്കും ഇതിന്? 5 years. അപ്പോൾ 5 years വലിയ അടവും വരത്തില്ലായിരിക്കും അല്ലേ? ഇല്ല. അപ്പോൾ 5 years വരെ ചെയ്യാം. 4 lakh rupees അടുത്ത് വരെ ലോണും കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ വീൽ കപ്പ് കിടപ്പുണ്ട്. വണ്ടി നല്ല നീറ്റാണ് കേട്ടോ. സ്ക്രാച്ചസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും വരുന്നില്ല. നീറ്റായിട്ടാണ് കിടപ്പുണ്ട്. നല്ല കൊണ്ടുനടക്കുന്ന കസ്റ്റമറാണ്. അപ്പം സെൻട്രൽ ലോക്ക് ഓൾറെഡി അവൈലബിൾ ആണ്. അപ്പോൾ അകത്തേക്ക് നോക്കുന്ന സമയത്ത് ടച്ച് സ്ക്രീൻ വരുന്നുണ്ട്. AC, പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, എയർ ബാഗ്, സീറ്റ് കവർ രണ്ടാമത് ചെയ്തതാണ്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു വാഹനം തന്നെയാണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പ്രൈസ് പറഞ്ഞു. ഓട്ടോമാറ്റിക് കൂടിയാണ് വാഹനം. അപ്പോൾ ഓട്ടോമാറ്റിക് അന്വേഷിക്കുന്നവർക്ക് ആ ഒരു 4 lakh rupees ആ ഒരു പ്രൈസ് റേഞ്ചിൽ സ്വന്തമാക്കാൻ പറ്റുന്നൊരു വാഹനമാണ് ഈ കിടക്കുന്നത്. അപ്പോൾ ഇനി അടുത്ത് കിടക്കുന്നത് ഓൾട്ടോയാണ്. ഇത് കുറച്ച് ഓൾഡ് ഷേപ്പ് വരുന്ന വാഹനമാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസൊക്കെ എങ്ങനെയാ? ഈ വാഹനം 2014 ഓൾട്ടോ 800 LX ചെയ്യാനും വേണ്ടി AC പവർ സ്റ്റിയറിംഗ് പവർ വിൻഡോ ആണ് വരുന്നത്. സെക്കൻഡ് ഓണറാണ്. കിലോമീറ്റർ കുറവാണ്. 30,000 kilometers ഓടിയിട്ടുള്ളൂ. ഈ വണ്ടി വന്ന ടയർ തന്നെയാണ് ഇപ്പോഴും കിടക്കുന്നത്. കമ്പനി വന്ന 14 വന്ന ടയർ തന്നെയാണ് ഇപ്പോഴും കിടക്കുന്നത്. 30,000 kilometers ജെനുവിൻ കിലോമീറ്റർ ആണ്. ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതിൻ്റെ പ്രൈസ് വരുമ്പം 240,000 വരും. 2 months. എത്ര മോഡൽ എത്രയായിരുന്നു? 2014. 2014. 2 months. അപ്പോൾ ലോൺ എത്ര വരെ കിട്ടുമായിരിക്കും? 80% ചെയ്യാം. 80% ചെയ്യാം. അപ്പോൾ എനിക്കിത് രണ്ടിനടുത്ത് വരെ കിട്ടുമായിരിക്കും അല്ലേ? ആ, ഒരു 1.5 ആ റേഞ്ചിൽ. ഓക്കെ ഓക്കെ. അപ്പോൾ 40-50 rupees റേഞ്ചിൽ അടച്ചു കഴിഞ്ഞാൽ സ്വന്തമാക്കിക്കൊണ്ട് പോവാം. വൈറ്റ് കളറാണ് വാഹനം വരുന്നത്. സെൻട്രൽ ലോക്ക് ചെയ്തിട്ടുണ്ട്. ടയറും കാര്യങ്ങളൊക്കെ കണ്ടീഷനാണ്. ജസ്റ്റ് അകത്തേക്ക് കൂടെ നോക്കാം എന്തൊക്കെ വരുന്നുണ്ട്. സീറ്റ് കവർ രണ്ടാമത് ചെയ്തിട്ടുണ്ട് കസ്റ്റമർ. സ്റ്റീരിയോ വരുന്നുണ്ട്. AC പവർ സ്റ്റിയറിംഗ് കാര്യങ്ങളെല്ലാം നമുക്ക് അവൈലബിൾ ആണ്. അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് എടുക്കുന്ന വാഹനമാണ്. പ്രൈസ് നിങ്ങൾ സംസാരിച്ച് നോക്കുക, ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വാഹനം നമുക്കുള്ളത് സെലേരിയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഓട്ടോമാറ്റിക് ആണെന്ന് തോന്നുന്നു. അപ്പോൾ സെലേരിയുടെ വിശേഷങ്ങളിലേക്ക് വരാം. റെഡ് കളറാണ് വാഹനം. അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെ കിടപ്പുണ്ട്. ഈ വണ്ടി നമുക്ക് ഇന്നലെ എടുത്ത വണ്ടിയാണ്. 2019 സെലേരിയോ ISX ഓട്ടോമാറ്റിക് ആണ്. സിംഗിൾ ഓണറാണ്. 18,000 kilometers ആണ് ഓടിയിരിക്കുന്നത്. നമുക്കൊരു 6 months വാറണ്ടി കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് വില ആയിട്ടില്ല. ഇപ്പോൾ ഇന്നലെ എടുത്ത വണ്ടിയാണ്, അതുകൊണ്ട് വില ആയിട്ടില്ല. ഏകദേശം 5 lakh rupees വരും. 5 lakh. അത് കുഴപ്പമില്ല. നിങ്ങൾ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ വീഡിയോ വിളിച്ചു വെച്ചാൽ മതി. പ്രൈസ് അവർ പറഞ്ഞിരുന്നതായിരിക്കും. 5 lakh. 5 lakh. ഓക്കെ. അപ്പോൾ ലോണും കാര്യങ്ങളും കിട്ടും. അപ്പോൾ 5 ആണെന്ന് വെച്ചാൽ എല്ലാം കിട്ടും. ലോണൊക്കെ കിട്ടും. 5 ആണെങ്കിൽ എത്ര വരെ കിട്ടുമായിരിക്കും? 80% കിട്ടും. 80% ലോൺ. ഒരു 4-4.5 lakh rupees കിട്ടും. 4 lakh rupees കിട്ടും. ഓക്കെ. അപ്പോൾ കൂടുതലായിട്ട് കാണിക്കേണ്ട കാര്യമില്ല. അപ്പോൾ നീറ്റാണ് വാഹനം. ലോ കിലോമീറ്ററുമാണ്. അപ്പോൾ നമുക്ക് ഇനി അടുത്തേക്ക് വരാം. അടുത്ത വാഹനം ഒരു സ്വിഫ്റ്റാണ്. സ്വിഫ്റ്റിലേക്ക് വരാം. അപ്പോൾ ഇത് പെട്രോൾ വാഹനമാണ്, ഡീസൽ അല്ല, പെട്രോൾ ആണ് വാഹനം കിടക്കുന്നത്. അപ്പോൾ ഇത് ഏത് വേരിയൻ്റ്? എനിക്കൊന്ന് VXI ആണെന്ന് തോന്നുന്നു. VXI വാഹനം ഇന്ന് എടുത്താണ്. 2000 ഞാനിപ്പോൾ നിന്നപ്പോഴാണ് ഈ ഒരു വണ്ടി കൊണ്ടുവന്നത്. ഇപ്പോൾ പർച്ചേസ് ചെയ്തുകൊണ്ട് വന്നതാണ്. 2016 സ്വിഫ്റ്റ് VXI ആണ്. സിംഗിൾ ഓണറാണ്. 50,000 kilometers ആണ് ഓടിയിരിക്കുന്നത്. ഇതിൻ്റെ പ്രൈസ് വരുമ്പോഴും ഏകദേശം 6 inches തന്നെ വരും. അത് ഇന്നെടുത്ത വണ്ടി ആയതുകൊണ്ട് നാളെ എങ്ങനെ പൈസ വരത്തുള്ളൂ. ഓക്കെ. ഏകദേശം 5 lakh rupees വരും. 5 lakh. അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് കാണിക്കേണ്ട. എന്നാലും ജസ്റ്റ് ഒന്ന് കാണിച്ചേക്കാം. ആകും ജസ്റ്റ് ഒന്ന് കാണിക്കാം. VXI വേരിയൻ്റ് ടയർ കണ്ടീഷനാണ്. വീൽ കപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. സെൻട്രൽ ലോക്ക് നമുക്ക് അവൈലബിൾ ആണ്. ലോക്കുണ്ട്. ലോ പോലെ കഴിക്കാം. അങ്ങനെ നോക്കുമ്പോൾ ഇൻബിൽഡായിട്ട് തന്നെ സ്റ്റീരിയോ വരുന്നുണ്ട്. സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. ഫോർ ഡോർ പവർ ഉണ്ട്. മിറർ ഇലക്ട്രിക്കലി കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അത്യാവശ്യം നീറ്റ് ആണ്, ക്ലീൻ ആയിട്ട് നടക്കുന്ന വാഹനമാണ്. വേറെ ഒന്നുമില്ല ഈ ഒരു വാഹനത്തെ കുറിച്ച് പറയാനായിട്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് താഴത്തെ നമ്പറിൽ ഒന്ന് വിളിച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ നേരെ നമുക്ക് അടുത്തതിലേക്ക് പോകാം. അടുത്ത വാഹനം നമുക്ക് കിടക്കുന്നത് ഒരു സെലേറിയോ തന്നെയാണ് അടുത്ത കിടക്കുന്നത്. അപ്പോൾ ഇത് കുറച്ച് പഴയ വണ്ടിയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇവിടെ നിൽക്കാം. അപ്പോൾ ഇത് എത്ര മോഡലാണ് കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ടിന്ന്? ഇത് എത്ര മോഡലാണ്? ഇത് 2016 സെലേറിയോ VXI ആണ്. വണ്ടി സിംഗിൾ ഓണറാണ്. 1,80,000 kilometers ഓടിയിട്ടുണ്ട്. പക്ക കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ്.
ഇതിന് പ്രൈസ് വരുമ്പോൾ 300,000 രൂപ റേഞ്ചേ വരുന്നുള്ളൂ. 300,000 രൂപ റേഞ്ചാണ്. അപ്പോൾ ലോൺ കിട്ടും? ഇനി ലോൺ കിട്ടും. എത്ര വരെ കിട്ടുമായിരിക്കും? 85% കിട്ടും. 85% ലോൺ കിട്ടും. കിട്ടും. ഓക്കെ. 1,80,000 കിലോമീറ്റർ കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ്. കമ്പനി സർവീസ്. അതെ അതെ. അതെ അതെ. നല്ല വൃത്തിയാണ്. അതെ. ഒന്ന് പോളിഷ് ചെയ്തെടുത്ത കുട്ടപ്പനാണ് വണ്ടി. അപ്പോൾ അടുത്തതിലേക്ക് വരാം നമുക്ക്. ഇങ്ങോട്ടിരിക്കാം. അപ്പോൾ അടുത്തതിലേക്ക് വരുന്ന സമയത്ത് ഇതൊരു കേട്ടനാണ് കിടക്കുന്നത്. അപ്പോൾ ഇതിന് ഏകദേശം ഇങ്ങോട്ട് നിന്നാൽ ജോം ചേട്ടാ. വെട്ടം കുറവാണ്. വെട്ടം കുറവ്. ഇങ്ങോട്ട് കുഴപ്പമില്ല. പറഞ്ഞോ. ഇത് 2012 ഓൾട്ടോ കേറ്റൻ LX ചെയ്യുന്ന വണ്ടി. ഈ വണ്ടി ഓൾറെഡി തേർഡ് ഓണറാണ്. 70,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇതിൻ്റെ പ്രൈസ് വരുമ്പോൾ 180,000 രൂപയാണ് വരുന്നത്. 180 ചോദിക്കുന്നത്. നമുക്ക് ഇതിൽ ലോൺ കിട്ടുമോ? നമുക്ക് 2.5 വർഷം ചെയ്യാം. 2.5 വർഷം വരെ. അതെ അതെ. എത്ര വരെ കിട്ടുമായിരിക്കും? 1.5 വരെ പ്രതീക്ഷിക്കാം. ഒന്ന്. അപ്പോൾ ചെറിയ ഡൗൺ പേയ്മെൻറ്റ് മതി. ആ ഒരു 50,000 രൂപ 30,000-40,000 രൂപ മതി. 1.5 ലക്ഷം രൂപ 3 വർഷത്തേക്ക് കിട്ടാൻ എത്ര അടവ് വരുമായിരിക്കും? 5 രൂപ 7 രൂപയൊക്കെ വരും. കറക്റ്റ് അല്ല, അപ്രോക്സിമേറ്റ് ആണ്. ചെറിയ വ്യത്യാസമൊക്കെ വരാം. 2.5 വർഷത്തേക്ക് വരത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് വരാം. വണ്ടി ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. സൈഡ് നോക്കിയോ. അത്യാവശ്യം നീറ്റാണ് വാഹനം. സെൻട്രൽ ലോക്ക് വരുന്നുണ്ട്. അകത്ത് സീറ്റ് കവറൊക്കെ നല്ല നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. സ്റ്റീരിയോ വരുന്നുണ്ട്. AC പവർസ് ഇറങ്ങി. 2-ഡോർ പവർ വിൻഡോ. അത്യാവശ്യം വരുന്ന കാര്യങ്ങളെല്ലാം കസ്റ്റമർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എടുത്തു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നിങ്ങൾ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ അടുത്ത വാഹനം നെക്സോൺ ആണ്. നെക്സോൺ ഇത് 19 മോഡലായിരുന്നു. അപ്പോൾ നെക്സോൺ വരുന്നത് 19 മോഡൽ. 2019 XM എന്ന് പറഞ്ഞ വേരിയൻ്റ് ആണ്. സിംഗിൾ ഓണറാണ്. കിലോമീറ്റർ 70,000 കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത്. ആക്സിലിൻ്റെ റീപ്ലേസ്മെൻ്റ് ഒന്നുമില്ല. കമ്പനി പെയിൻറ്റ് തന്നെയാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 570,000 വരുന്നത്. 570,000 ഓക്കെ. അപ്പോൾ 600,000 രൂപയ്ക്ക് ഉള്ളിൽ വരും. ഇപ്പോൾ 5 രൂപ ഡിസ്കൗണ്ട് വല്ലതും ഉണ്ടോ? മേജറായിട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ചെറിയതൊക്കെ ചെയ്ത് കൊടുക്കാം. അതെ. നമുക്ക് ലോൺ എത്ര വരെ കിട്ടും ഈ വാഹനത്തിനൊക്കെ? ലോണ് കഴിഞ്ഞ ദിവസം നമ്മൾ കസ്റ്റമർക്ക് വേണ്ടി എടുത്തപ്പോൾ 4.5 റേഞ്ച് പറഞ്ഞിരുന്നു. 4.5. അതെ അതെ. 1.5 കൂട്ടാം അല്ലേ? 1,00,000 രൂപ റേഞ്ചിൽ ഡൗൺ പേയ്മെൻറ്റ് കൂട്ടാം. അത്യാവശ്യം സേഫ്റ്റിയൊക്കെ വരുന്ന വാഹനമാണ്. ഫോഗ് ലാമ്പ് വരുന്നുണ്ട്. വേറെ സ്ക്രാച്ചസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അത്യാവശ്യം നീറ്റാണ്. ഇപ്പോൾ ഇവർ തരുന്ന സമയത്ത് എന്തായാലും ഒന്ന് വാഷ് ചെയ്ത് പോളിഷൊക്കെ ചെയ്ത് നിങ്ങൾക്ക് തരത്തേയുള്ളൂ. അപ്പോൾ ലോക്കാണ് വാഹനം. സെൻട്രൽ ലോക്ക്, സ്റ്റീരിയോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. AC പവർ സ്റ്റിയറിംഗ്, സ്റ്റീരിയോ സീറ്റ് കവർ കസ്റ്റമർ രണ്ടാമത് ചെയ്തിട്ടുണ്ട്. വീൽ കപ്പ് വരുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം കാര്യങ്ങൾ വരുന്ന വാഹനമാണ്. നമുക്ക് ജസ്റ്റ് ഇനി അടുത്തതിലേക്ക് പോകാം. അടുത്ത വാഹനം 2 വാഗണോർ കിടപ്പുണ്ട്. ഈക്കോ ആണ്. ഓക്കെ. അപ്പോൾ വാഗണോർ അപ്പോൾ എനിക്ക് ഏകദേശം ബുക്കിംഗ് ആയി കിടക്കുമായിരിക്കും. അപ്പോൾ ഈക്കോയിലേക്ക് വരാം. അപ്പോൾ ഈക്കോ അത്യാവശ്യം നീറ്റാണ്. അപ്പോൾ ഇങ്ങോട്ടിരിക്കാം. വെട്ടം കിട്ടും നല്ലപോലെ. അപ്പോൾ ഈക്കോടെ കാര്യം പറഞ്ഞോ. ഈക്കോ 2022 5-സീറ്റർ AC വണ്ടിയാണ്. സിംഗിൾ ഓണറാണ്. 35,000 കിലോമീറ്റർ ഓടിയിരിക്കുന്നു. റീപ്ലേസ്മെൻറ്റ് കാര്യമൊന്നും തന്നെ ഇല്ല. കമ്പനി സർവീസും കാര്യങ്ങളെല്ലാം ഉള്ളതാണ്. ഇതിൻ്റെ പ്രൈസ് നമുക്ക് ഒരു വർഷം വരെ വാറണ്ടി കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. ഇതിൻ്റെ പ്രൈസ് വരുമ്പം 5-10 റേഞ്ചാണ് വരുന്നത്. 5,00,000. എത്ര ലോൺ കിട്ടും? നമുക്ക് 5 വർഷം ചെയ്യാം. ഈക്കോയ്ക്ക് പൊതുവേ ഫണ്ടിങ് കുറവാണ്. നമുക്കൊരു 4 രൂപ റേഞ്ച് എങ്കിലും ചെയ്ത് കൊടുക്കാം. 1 രൂപ റേഞ്ച് ഡൗൺ പേയ്മെൻറ്റ് ഡൗൺ പേയ്മെൻറ്റ് വേണം. അപ്പോൾ ഇതിനകത്ത് വെട്ടച്ച് കാണിക്കാനൊന്നുമില്ല. 5-സീറ്റർ വാഹനം, AC വാഹനം, അത്രേ ഉള്ളൂ ഇതിനകത്ത് കാണിക്കുക. വേറെ ഫീച്ചേഴ്സായിട്ടൊന്നും ഇല്ല. സിൽവർ കളർ ആയതുകൊണ്ട് നല്ല നീറ്റായിട്ട് കിടപ്പുണ്ട്. അത്യാവശ്യം നീറ്റ് വണ്ടിയാണ്. ടയറൊക്കെ കണ്ടീഷനാണ്. ഒരു വീൽ കപ്പ് സൈഡ് സ്റ്റെപ്പൊക്കെ കസ്റ്റമർ ചെയ്തിട്ടുണ്ട്. റെയിൻ കാർഡൊക്കെ വരുന്നുണ്ട്. അപ്പോൾ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. സ്വിഫ്റ്റ് ബുക്കിംഗ് എല്ലാം കിടക്കുവാനോ? ഒരുപാട് വാഹനങ്ങളൊന്നും സ്റ്റോക്ക് ഇല്ല. എന്നിരുന്നാലും ഉള്ള വാഹനങ്ങൾ നമ്മൾ കാണിച്ചു. മിക്കത് ഇച്ചിരി മോഡൽ ഉള്ള വാഹനങ്ങളാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം പ്രൈസൊക്കെ വരുന്നുണ്ട്. മോഡലുള്ള വാഹനങ്ങളായതുകൊണ്ടാണ്. അപ്പം കുറഞ്ഞ റേറ്റുള്ള വാഹനങ്ങളും ഉണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. താഴെ നമ്പറുണ്ട്. ലൊക്കേഷൻ തട്ടാമലയാണ്. വേറൊന്നുമില്ല പറയും. ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതുപോലെ ഉപകാരപ്പെടുന്ന വീഡിയോ അടുത്ത ദിവസം വരെ അതിൽ എല്ലാവർക്കും ബൈ.